ഒരിടത്ത് രാമചന്ദ്രൻ എന്ന പേരുള്ള ഐസ്ക്രീം കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ഐസ്ക്രീം, 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 ഐസ്ക്രീം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ഗ്രാമവാസികൾക്കെല്ലാം അദ്ദേഹത്തോട് വളരെ സ്നേഹമായിരുന്നു. ഒരു ദിവസം രാമചന്ദ്രൻ ഐസ്ക്രീമുകൾ വിൽക്കാനായി തന്റെ ഐസ്ക്രീം വണ്ടിയുമായി സ്കൂൾ പരിസരത്തെത്തി. ഐസ്ക്രീം, ഐസ്ക്രീം, കളർ കളർ ഐസ്ക്രീം, 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 കളർ കളർ ഐസ്ക്രീം. ഐസ്ക്രീം വിളിക്കുന്ന ശബ്ദം കേട്ടതും അപ്പു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. അങ്കിൾ, ആ ചുവന്ന ഐസ്ക്രീമിന് എത്ര രൂപയാണ്? 5 രൂപയേ ഉള്ളൂ മോനെ. അതിനെല്ലാം 5 രൂപയാണ്. മോനെ ഏത് ഐസ്ക്രീമാണ് വേണ്ടത്? ശരി മോനെ, പക്ഷെ നീ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. നിന്റെ കയ്യിലുള്ള 1 രൂപ തന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള കളറുള്ള ഐസ്ക്രീം വാങ്ങിക്കോ. ബാക്കി 4 രൂപ നീ എനിക്ക് നാളെ രാവിലെ തന്നാ മതി. അപ്പു കയ്യിലുള്ള 1 രൂപ കൊടുത്ത് അവൻ ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി അവിടെ നിന്നും പോയി. ഇതുപോലെ രാമചന്ദ്രൻ കുട്ടികളുടെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളുവെങ്കിലും അഥവാ അവരുടെ കയ്യിൽ ഇല്ലെങ്കിലും എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കുമായിരുന്നു. കുട്ടികൾ അത് വാങ്ങി സന്തോഷത്തോടെ പോകും. ഇതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും രാമചന്ദ്രനെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഐസ്ക്രീം വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെല്ലാം അവിടേക്ക് ഓടി വരുമായിരുന്നു. നിൽക്കൂ നിൽക്കൂ, ആരും ബഹളം കൂട്ടണ്ട, എല്ലാവർക്കും ഐസ്ക്രീം തരാം. എല്ലാവരും വരി വരിയായി നിൽക്കൂ. രാമചന്ദ്രൻ ചേട്ടാ, പൈസ ഇല്ലാത്ത കുട്ടികൾക്ക് പോലും നിങ്ങൾ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടാനാ? അങ്ങനെയല്ല സഹോദര, കുട്ടികൾ ഐസ്ക്രീം വാങ്ങി കഴിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷമില്ലേ, അത് കാണുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാകും. അത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന വലിയ ലാഭം. അങ്ങനെ ഒരു ദിവസം സ്കൂൾ പരിസരത്തെ കച്ചവടം കഴിഞ്ഞ് രാമചന്ദ്രൻ തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി രാമചന്ദ്രന്റെ പുറകിലായി പയ്യെ പയ്യെ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ രാമചന്ദ്രൻ ആ കുട്ടി തന്റെ പുറകിൽ വരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയ രാമചന്ദ്രൻ കുറച്ചുനേരം വിശ്രമിക്കാനായി തന്റെ മുറിയിലുള്ള കസേരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി കരയുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ഈ കരച്ചിൽ എവിടെ നിന്നാണ് കേൾക്കുന്നത്? അദ്ദേഹം ആ വീട് മുഴുവനും നോക്കാൻ തുടങ്ങി, പക്ഷേ ആരെയും കണ്ടില്ല. അപ്പോൾ ആ കരച്ചിൽ വീണ്ടും കേട്ടു. ആ ശബ്ദം പുറത്തു നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി രാമചന്ദ്രൻ പുറത്തേക്ക് പോയി. അപ്പോഴതാ ഒരു കുട്ടി തന്റെ ഐസ്ക്രീം വണ്ടിയുടെ അരികിലിരുന്ന് കരയുന്നത് രാമചന്ദ്രൻ കണ്ടു. മോനെ, നീ എന്തിനാണ് കരയുന്നത്? നീ ഇവിടെ എങ്ങനെ വന്നു? ഇത് കേട്ടതും രാമചന്ദ്രൻ ഉടനെ തന്നെ അവനെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി വയറ് നിറച്ച് ആഹാരം കൊടുത്തു. മോനെ, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? നിന്റെ അച്ഛനും അമ്മയും എവിടെയാ? അങ്കിൾ ഐസ്ക്രീം വിറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അങ്കിൾ അറിയാതെ ഞാൻ പുറകെ പയ്യെ പയ്യെ ഇവിടെ വരെ വന്നു. മോനെ, നീ എന്തിനാണ് നിന്റെ വീട്ടിൽ പോകാഞ്ഞത്? എന്തുകൊണ്ടാണ് എന്റെ പുറകെ വന്നത്? ഞാൻ എന്റെ അച്ഛനോട് എനിക്കൊരു ബോൾ വാങ്ങി തരാൻ പറഞ്ഞിരുന്നു, പക്ഷേ അച്ഛൻ എനിക്കത് വാങ്ങി തന്നില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകാതെ അങ്കിളിന്റെ പുറകെ വന്നത്. ബോൾ വാങ്ങി തന്നില്ലെന്ന് പറഞ്ഞ് നീ എന്തിനാണ് വീട് വിട്ട് ഇറങ്ങിയത്? ഇത് നല്ലതല്ല. നീ കാരണം നിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ എത്ര പരിഭ്രാന്തരായി കാണും. നീ ഇത് ഇനി ഒരിക്കലും ആവർത്തിക്കരുത്. നിന്നെ ഞാൻ രാവിലെ തന്നെ നിന്റെ വീട്ടിൽ സുരക്ഷിതമായി കൊണ്ടുചെന്ന് എത്തിക്കാം. ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോകില്ല, ഞാൻ അങ്കിളിന്റെ കൂടെ തന്നെ താമസിച്ചോളാം. അങ്ങനെ പറയല്ലേ മോന്.
മോനെ, അങ്ങനെ പറയാൻ പാടില്ല. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഓർത്ത് ഇപ്പോൾ വളരെ വിഷമത്തിലാണ്. ഇച്ചുവിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അവനെ ഉറക്കി. അടുത്ത ദിവസം രാവിലെ രാമചന്ദ്രൻ ഐസ്ക്രീം വിൽക്കാൻ പോകുന്നതോടൊപ്പം കിച്ചുവിനെ അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കാനുമായി പോയി. ആ സമയം കിച്ചുവിന്റെ അച്ഛനും അമ്മയും അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലും സ്കൂൾ പരിസരത്തും അവനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവൻ ഇതുവരെ വീട്ടിൽ വന്നില്ല. നിങ്ങളുടെ അടുത്തേക്ക് വന്നു കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ട ഉടനെ അവന്റെ അച്ഛൻ ഐസ്ക്രീം കാറിനെ തിരക്കി പോയി. ഈ സമയം രാമചന്ദ്രൻ കിച്ചുവിനെയും കൂട്ടി സ്കൂളിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. കിച്ചുവിനെ കണ്ടതും അവർ രണ്ടുപേരും അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. ഹേ ചേട്ടാ, ഇത് എന്റെ മകനാണ്, ഇവൻ എങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്നു? ഇന്നലെ ഇവൻ ഞാൻ അറിയാതെ എന്റെ പുറകെ എന്റെ വീട് വരെ വന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇവനെ നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. മോനെ കിച്ചു, നീ അച്ഛന്റെ അമ്മയുടെ അടുക്കലേക്ക് ചെല്ല്. ഇല്ല, ഞാൻ പോകില്ല. അവർ ഇന്നലെ എനിക്ക് ബോൾ വാങ്ങി തന്നില്ല. അപ്പോൾ തന്നെ രാമചന്ദ്രൻ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ബോള് വാങ്ങി കിച്ചുവിന് കൊടുത്തു. കിച്ചു മോനെ, നീ ഒരിക്കലും ഇനി നിനക്കറിയാത്തവരുടെ പുറകെ നീ പോകരുത്. ഇപ്പോൾ കണ്ടില്ലേ നിന്നെ ഓർത്ത് നിന്റെ മാതാപിതാക്കൾ എത്രയധികം ഭയപ്പെട്ടു എന്ന്. നോക്കൂ, നിന്റെ അച്ഛനും അമ്മയും വിഷമിച്ചു നിൽക്കുന്നത്. അതൊക്കെ പോട്ടെ, ഇനി ഒരിക്കലും മോൻ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. മോൻ മോന്റെ അച്ഛന്റെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നേ. കിച്ചു അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുക്കൽ ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. കിച്ചുവിന്റെ അച്ഛൻ രാമചന്ദ്രന്റെ അടുക്കലേക്ക് ചെന്നു. ഞാൻ അങ്ങയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. എന്റെ മകനെ സുരക്ഷിതമായി തന്നതിൽ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കിച്ചുവിന്റെ അച്ഛൻ രാമചന്ദ്രനെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. കുട്ടികളെ, നിങ്ങൾക്കറിയാത്തവരുടെ പുറകെ നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല.